തേജസ് ന്യൂസിലേക്ക് സ്വാഗതം കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഡൽഹിയിലെ കോമൺവെൽത്ത് ഗെയിംസ് സ്റ്റേഡിയത്തിൽ കോവിഡ് കെയർ സെന്റർ പ്രവർത്തനമാരംഭിച്ചു സ്റ്റേഡിയത്തിൽ അറുന്നൂറ് കിടക്കകളുള്ള കോവിഡ് കെയർ സെന്ററാണ് ഡൽഹി സർക്കാർ ക്രമീകരിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയും സ്റ്റേഡിയത്തിലെത്തി ക്രമീകരണങ്ങൾ വിലയിരുത്തി ഈ കേന്ദ്രത്തിൽ അറുന്നൂറ് കിടക്കകളാണ് ഉള്ളത് അതിൽ ഇരുന്നൂറെണ്ണം ഇതിനകം തന്നെ തയ്യാറായി കഴിഞ്ഞതായി അരവിന്ദ് കെജ്രിവാൾ അറിയിച്ചു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കേന്ദ്രം പ്രവർത്തനം ആരംഭിക്കും ആരോഗ്യ പ്രവർത്തകർക്ക് താമസ സൗകര്യവും ഇവിടെ ക്രമീകരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി എൺപത് ഡോക്ടർമാരെയും നൂറ്റി അൻപത് നഴ്സുമാരെയുമാണ് ഇവിടെ നിയമിക്കുന്നത് ഗുരുതരാവസ്ഥയിലായ രോഗികളെ ഇവിടേക്ക് എത്തിക്കില്ല ഇവർക്ക് ആശുപത്രികളിൽ തന്നെ ചികിത്സയൊരുക്കും ചികിത്സയിലുള്ള രോഗികളുടെ നില വഷളായാൽ അത്തരം സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഓക്സിജൻ സൗകര്യങ്ങളും ആംബുലൻസുകളും ക്രമീകരിച്ചിട്ടുണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും മുന്നൂറ് കിടക്കകൾ വീതമുള്ള പ്രത്യേക വാർഡുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത് രാജ്യത്തുടനീളമുള്ള ഡോക്ടർമാർ ഉൾപ്പെടുന്ന എൻ ജി ഒ ഡോക്ടേഴ്സ് ഫോർ യു ഡൽഹി സർക്കാരുമായി സഹകരിച്ചാണ് പുതിയ കോവിഡ് കെയർ സെൻ്റർ പ്രവർത്തിക്കുന്നത് ഓരോ കിടക്കയിലും ഒരു ബെൽ ഘടിപ്പിക്കും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ രോഗിക്ക് അത് റിങ് ചെയ്യാൻ കഴിയും ആരോഗ്യ പ്രവർത്തകർ ഉടൻ തന്നെ സഹായത്തിനെത്തുമെന്ന് ഡോക്ടേഴ്സ് ഫോർ യു പ്രസിഡന്റ് ഡോക്ടർ രജിത് ജെയിൻ പറഞ്ഞു ആശുപത്രിയിൽ സുരക്ഷാ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഓക്സിജന്റെ അളവ് കുറവുള്ള രോഗികൾക്ക് ഓക്സിജൻ കോൺസെൻട്രേറ്ററുകളും ഓക്സിജൻ സിലിണ്ടറുകളും ക്രമീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു രോഗികൾക്ക് ഗുരുതരമായ ലക്ഷണങ്ങൾ ഉണ്ടായാൽ ആംബുലൻസുകൾ ക്രമീകരിച്ച് ലാൽ ബഹദൂർ ശാസ്ത്രി ആശുപത്രിയിലേക്കും ലോക്നായക് ആശുപത്രിയിലേക്കും കൊണ്ടുപോകുമെന്നും അവർ അറിയിച്ചു നാൽപ്പതിനായിരം ഹോട്ടലുകളും എൺപത് ബുന്നുകാളുകളും കോവിഡ് കെയർ സെൻ്ററുകളാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഡൽഹി സർക്കാർ നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്